ഇസ്രയേൽ ഗസയിലേക്കുള്ള മനുഷ്യത്വരഹിതമായ യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് 9 മാസവും 5 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നത് ഇന്നും പകൽ പോലെ വ്യക്തമാണ്. 38,500 സാധാരണക്കാരെ കൊന്നുതള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു നേട്ടമെന്ന പോലെ ഇസ്രായേലിന് പറയാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ 25,000 സ്ത്രീകളും കുട്ടികളുമാണ് എന്നത് ഈ ആക്രമണത്തിന്റെ പൈശാചികതയും ക്രൂരതയും എത്രത്തോളമാണ് എന്ന് വരച്ചു കാട്ടുകയും ചെയ്യുന്നു. എന്നാൽ ഗസയ്ക്ക് മാത്രമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, ഗസയിലെ ജനങ്ങൾ മാത്രമാണ് ദുരിതമനുഭവിക്കുന്നത്, പലസ്തീൻ മാത്രമാണ് തകരുന്നത് എന്നൊക്കെ കരുതുന്നവരുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഇന്ന് വ്യക്തമായിരിക്കുകയാണ്. ആ വ്യക്തത വരുത്തിയത് നമ്മൾ ആരുമല്ല, മറിച്ച് ഇസ്രായേലിലെ പത്രങ്ങളും ഏജൻസികളും തന്നെയാണ്. ഈ യുദ്ധം ആരംഭിച്ച് ഇന്നേക്ക് 9 മാസം പിന്നിട്ട് നിൽക്കുമ്പോൾ ഇസ്രായേലിന് വലിയ തോതിലുള്ള തകർച്ചകൾ ഉണ്ടായി എന്നാണ് ഇന്നത്തെ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിവിധ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇസ്രായേലി ഭാഷയിലുള്ള മാരീവ് അടക്കമുള്ള നിരവധി മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അതിന്റെ മലയാള പരിഭാഷ ഇത്രയേ ഉള്ളൂ. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേൽ വലിയ തകർച്ചയിലാണ് സമസ്ത മേഖലകളിലും. ഇനി അതിന്റെ കണക്കുകൾ പരിശോധിക്കാം. യുദ്ധം ആരംഭിച്ചതിന് ശേഷം 46,000 കമ്പനികൾ ഇസ്രായേലിൽ ഇതുവരെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഈ കണക്കുകൾ പുറത്തുവിട്ടത് ഇസ്രായേലി കോഫിഡ് BDI കമ്പനിയാണ്. ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു ചെറിയ കമ്പനിയല്ല. കഴിഞ്ഞ 35 വർഷമായി ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയിലെ ബിസിനസ്സുകളെയും കമ്പനികളെയും വിശകലനം ചെയ്യുകയും റാങ്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് കമ്പനിയാണ്. ക്രെഡിറ്റ് റിസ്ക് മാനേജ്മെന്റിനായുള്ള ബിസിനസ് വിവരങ്ങളാണ് ഈ കമ്പനി നൽകുന്നത്. കഴിഞ്ഞ 35 വർഷമായി ഇസ്രായേലിന്റെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്ത് റിപ്പോർട്ട് രൂപത്തിൽ പുറത്തിറക്കുന്ന ഒരു കമ്പനിയാണിത്. ആധികാരികമായ വിവരമായി തന്നെ അവിടുത്തെ മാധ്യമങ്ങൾ ഇതിനെ കാണുന്നു, അതുകൊണ്ടാണ് അവരിത് റിപ്പോർട്ട് ചെയ്തത്. ബാങ്കിംഗ് സംവിധാനവും അന്താരാഷ്ട്ര ക്രെഡിറ്റ് ഇൻഷുറൻസ് കമ്പനികളും ഉൾപ്പെടെ ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയിലെ നിരവധി കമ്പനികൾ വ്യാപകമായി ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കൊഫെക് BDI എന്ന് പറയുന്നത്. ഇവരുടെ റിസ്ക് റേറ്റിംഗ് ഉദ്ധരിച്ചാണ് മാരി ഉൾപ്പെടെയുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ ഇസ്രായേൽ വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ 45,000 കമ്പനികളാണ് അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്നതെങ്കിൽ അത് 60,000 മുകളിലേക്ക് ഈ യുദ്ധം ഇങ്ങനെ പോയാൽ മാറും എന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി മാരി എന്ന പത്രത്തോട് ഈ കോഫെക് BDIയുടെ CEO യോയൽ അമീർ ചില കാര്യങ്ങൾ പറഞ്ഞതായി ആ പത്രം എക്സ്ക്ലൂസീവായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ വിവരങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഏകദേശം 77% ബിസിനസ് സംരംഭങ്ങൾ അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, പകുതിയൊന്നുമല്ല, 77% ബിസിനസ് സംരംഭങ്ങൾ അടച്ചു പൂട്ടപ്പെടുകയാണ്. അതിൽ 45,000 ചെറുകിട സ്ഥാപനങ്ങളാണ്, അതായത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജോലി കൊടുക്കുന്ന അവിടേക്ക് തന്നെ, അതായത് അന്താരാഷ്ട്ര കമ്പനികളോ വിദേശ കമ്പനികളോ ഒന്നുമല്ല, 5-6 ജീവനക്കാരും ഉടമയും മാത്രമുള്ള ആ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ ഉതകുന്ന സംവിധാനങ്ങൾ നൽകുന്ന അവിടുത്തെ വ്യാവസായിക നട്ടലായിട്ടുള്ള കമ്പനികൾ 45,000 കമ്പനികൾ അത്തരത്തിലുള്ളവയാണ് അടച്ചു പൂട്ടിയിരിക്കുന്നത്. പിന്നെ നിർമ്മാണ മേഖല, അത് തകിടം മറിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട മേഖലകൾ, സെറാമിക്സ്, എയർ കണ്ടീഷനിങ്, അലൂമിനിയം നിർമ്മാണ സാമഗ്രികൾ എന്നിവയൊക്കെ ഈ യുദ്ധം ബാധിച്ചു. പിന്നെ അടുത്തത് ഫാഷൻ, പാദരക്ഷകൾ, ഫർണിച്ചറുകൾ, വീട്ടുപകരണങ്ങൾ, കഫേകൾ, വിനോദം, വിനോദ സേവനങ്ങൾ, ഗതാഗതം എന്നിവ ഉൾപ്പെടുന്ന സേവന മേഖല ഉൾപ്പെടുന്ന വ്യാപാര മേഖലയെയും യുദ്ധം സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേഴ്സൻറ്റേജ് കണക്ക് വരുന്നുണ്ട്, അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഏതൊക്കെ മേഖലകൾ ഉണ്ട് തകർന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യമേ അങ്ങ് പറയുകയാണ്. ടൂറിസം വ്യവസായവും തകർന്നു തരിപ്പണമായി. വിദേശ സഞ്ചാരികൾ ഇപ്പോൾ ഇസ്രായേലിലേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല, ഈ ടൂറിസ്റ്റുകൾക്ക് ആതിഥ്യമരുളാനുള്ളൊരു മനസ്ഥിതി ഇസ്രായേലിലെ ജനങ്ങൾക്കില്ല. അവിടുത്തെ ജനങ്ങൾ അസന്തുഷ്ടരാണ്, വലിയ ആശങ്കയിലാണ്. അതുപോലെ നമുക്കറിയാം, വടക്കൻ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രദേശത്ത് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. അവിടുത്തെ കൃഷികളൊക്കെ തകർന്നിരിക്കുകയാണ്. അവിടെ കൃഷിപ്പണി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. അത് ഭാവിയിൽ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിച്ചേക്കുമെന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഇസ്രായേലി സമ്പദ് വ്യവസ്ഥയുടെ നാശം സമസ്ത മേഖലകളിലും വ്യാപകമാണ് എന്ന് ഇസ്രായേലി പത്രം തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്.
കമ്പനികൾ അടയ്ക്കുകയും അവരുടെ സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ അവർക്ക് കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അത് അവരുടെ ഉപഭോക്താക്കളെയും അവരുമായി ചുറ്റിപ്പറ്റി നിന്ന് ജീവിക്കുന്ന മറ്റ് കമ്പനികളെയും മറ്റ് ജീവനക്കാരെയും ഒക്കെ ബാധിക്കും. അതായത് ഒരു കമ്പനി കൂട്ടുക എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഉടമയ്ക്ക് മാത്രമല്ല പ്രതിസന്ധി, അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ, ആ ജീവനക്കാർ സാധനം വാങ്ങുന്ന കടകൾ, അവരുടെ കുടുംബങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ സർക്കിൾ, അതങ്ങനെ കൂടിക്കൂടി പോകും. അപ്പോൾ സമസ്ത മേഖലകളെയും ഈ ക്രൈസിസ് ബാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി ഈ പത്രത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് അടച്ചുപൂട്ടൽ മാറ്റി നിർത്തിയാൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം തുറമുഖ മേഖലയിലായാലും അതുപോലെ നിർമ്മാണ, അതായത് കമ്പനികൾ, ഇലക്ട്രോണിക് എക്യുപ്മെൻ്റോ വാഹന നിർമ്മാണ കമ്പനികളോ, വാഹന നിർമ്മാണ കമ്പനികൾ ഒരുപാടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ വാഹന നിർമ്മാണ കമ്പനികൾക്ക് അവരുടേതായ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം, കാരണം ഹൂത്തികൾ ചെങ്കടലിൽ പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം ചരക്കുകളൊക്കെ വരുന്നത് വളരെ വൈകിയാണ്. അങ്ങനെ ഒരു വലിയ പ്രശ്നം അവർക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ ഒരു ശതമാനക്കണക്ക്, നിർമ്മാണ വ്യവസായം 27% തകർന്നു, സേവന വ്യവസായത്തിൻ്റെ 19% തകർന്നു, വ്യാവസായിക കാർഷിക മേഖലകൾ 17% തകർന്നു, വ്യാപാര മേഖലയിൽ ഏകദേശം 12% ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഹൈടെക് അഡ്വാൻസ്ഡ് ടെക്നോളജികൾ 11% കുറഞ്ഞു, ഭക്ഷ്യപാനീയ മേഖലയെ ഏകദേശം 6% ഈ യുദ്ധം ബാധിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതൊന്നുമല്ല, ഇനിയും വലിയ പ്രതിസന്ധികൾ ഇസ്രായേലിനെ കാത്തിരിക്കുകയാണ്. ഈ വർഷം മുഴുവൻ യുദ്ധം തുടരുകയാണെങ്കിൽ പൂട്ടപ്പെടുന്ന കമ്പനികളുടെ എണ്ണം 60,000 കടന്നു കുതിക്കും. അതായത് ഏതാണ്ട് ഒരു 80% കമ്പനികളും പ്രവർത്തനക്ഷമമല്ലാതാകും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ തന്നെ സൈനികർ അവരുടെ സൈനിക ശേഷി തകരുന്നു, സൈനികരുടെ ആത്മവിശ്വാസം ചോരുന്നു, യുദ്ധോപകരണങ്ങൾ ഇല്ലാതാകുന്നു, അതായത് യുദ്ധോപകരണങ്ങൾ കുറയുന്നു, അതുപോലെ യുദ്ധം ചെയ്യുന്നത് മൂലം അതിനുവേണ്ടി ചെലവാക്കുന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തര സമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ കടമെടുത്തും അവിടുന്ന് ഇവിടുന്നും ഒക്കെ പൈസ കിട്ടിയൊക്കെയാണല്ലോ ചെയ്യുന്നതൊക്കെ തിരിച്ചടക്കണമല്ലോ, എല്ലാ രാജ്യങ്ങൾക്കും അങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായ പ്രതിരോധ മേഖലയിലും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്രയും സമഗ്രമായ ഒരു പ്രശ്നം കൂടി അവർ നേരിടുന്നത്. ഇനി തൊഴിലാളി ക്ഷാമം, ഇനി ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്നും കൂടി നോക്കുക. പത്രം പറയുന്നത് തൊഴിലാളി ക്ഷാമമുണ്ട്, വിൽപ്പന ഗണ്യമായി കുറഞ്ഞു, ഉയർന്ന പലിശ, സാമ്പത്തിക വ്യവസ്ഥ തകരുന്നതിൻ്റെ ഭാഗമായി ഉയർന്ന പലിശ വന്നു, സാമ്പത്തിക ചെലവുകൾ വർദ്ധിച്ചു, ഗതാഗത മേഖല താറുമാറായി, ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങൾ രൂക്ഷമായി, അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം നിമിത്തം കൃത്യമായി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കമ്പനികൾക്ക് കഴിയാത്ത സാഹചര്യം, കാർഷിക മേഖലകളിലേക്കുള്ള പരിമിതമായ പ്രവേശനം, അതായത് ഈ വടക്കൻ ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാൽ വ്യാപകമായി കൃഷി നടക്കുന്ന സ്ഥലം, അവിടെയൊക്കെ ഈ യുദ്ധം തുടരുന്നതിനാൽ, അതായത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി ആക്രമണങ്ങൾ ലെവലിൽ നടക്കുന്നതിനാൽ അവിടുന്നൊക്കെ ആളുകളെ പലായനം ചെയ്യിക്കുന്നതുകൊണ്ട് വലിയ തോതിൽ കാർഷിക മേഖലയിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല, കൃഷിയിടങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സംഘർഷം ബാധിച്ച പല സ്ഥലങ്ങളിലുമുള്ള ഉപഭോക്താക്കളുടെ അഭാവം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, അതുപോലെ തന്നെ സംഭരണ വെല്ലുവിളികൾ, അങ്ങനെ സമഗ്രമായ തകർച്ചയാണ് ഇസ്രായേലിനുണ്ടാകുന്നത്. അതായത് ഗസയിൽ ഉണ്ടാകുന്നത് ആൾനാശമാണെങ്കിൽ, ആൾനാശം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, 38,000 ആളുകൾ മരിക്കുന്നു, 25,000 സ്ത്രീകളും കുട്ടികളുമാണ്. ഒരു യുദ്ധത്തിലും ഈ സമീപകാലത്ത് ഇത്രയും ചെറിയ സമയത്തിലുള്ള ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല. അതും സ്ത്രീകളും കുട്ടികളും ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ യുദ്ധമുണ്ടായിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. അപ്പോൾ അതൊക്കെ ഈ പലസ്തീനികൾ പ്രതീക്ഷിച്ചു തന്നെയാണ് നിൽക്കുന്നത്. അതിനിടയിലാണ് ഹമാസ് അവിടെ നിന്ന് തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നത്. അവർ കാലാകാലങ്ങളായി പലസ്തീനികൾ ഇത് അനുഭവിക്കുന്നതാണ്. പലസ്തീൻ ഇങ്ങനെ ഉണ്ടാകുന്ന ആഘാതം അവർ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഈ പറയുന്നത് പോലെ പലസ്തീനെ നഷ്ടപ്പെടാനൊന്നുമില്ല. അവർ അവരോടുള്ള സാമഗ്രികൾ വെച്ച് പ്രതിരോധിച്ചും അതുപോലെ തന്നെ എല്ലാം സഹിച്ചും പലായനം ചെയ്തും ഒക്കെ ഇങ്ങനെ കഴിയുകയാണ്. അത് വളരെ ക്ലേശകരമായൊരവസ്ഥയാണ്, ചെറുതാക്കി കാണുകയല്ല. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിന് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ആ നഷ്ടങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ നമ്പർ വൺ രാജ്യമെന്ന് പറഞ്ഞ് എല്ലാ മേഖലയിലും നമ്പർ വൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് സമസ്ത മേഖലകളിലും ഇങ്ങനെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ആഘാതത്തിൻ്റെ തോത് നോക്കുമ്പോൾ ഇസ്രായേലിന് നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഗസയേക്കാൾ കൂടുതൽ സാങ്കേതികമായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ സ്ട്രക്ചർ മുഴുവൻ തകരാ. പലസ്തീനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല. അവിടുത്തെ ജനങ്ങൾ എപ്പോഴും വെടിവെച്ചകളും ഈ പറയുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും കൺമുന്നിൽ മരണങ്ങളും ഒക്കെ കണ്ട് ശീലിച്ചവരാണ്. അതൊരു ചെറിയ കാര്യമായി അല്ല പറയുന്നത്, പക്ഷെ അത് അങ്ങനെയാണ്.
അവരെ സംബന്ധിച്ച് അത് നിരന്തരമായി സംഭവിക്കുന്നതാണ്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത്രയും ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് ആ രാജ്യം ഇതുവരെ പോയിട്ടില്ല. ഇതിനു മുമ്പ് എത്ര യുദ്ധങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യം പോയിട്ടില്ല. ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല, തടയാൻ ഇസ്രായേലിന് കഴിയുന്നുമില്ല, ഹമാസിനെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഗുരുതരമായൊരു പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അകപ്പെട്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഗസയിൽ ഉണ്ടായതിനേക്കാളും വലിയ ആഘാതം ഇസ്രായേലിന് ഈ യുദ്ധം കൊണ്ടുണ്ടായി. ഇതിനിയും തുടർന്നാൽ ഏറ്റവും അധികം ബാധിക്കുന്നത് അത് ഇസ്രായേലിനെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇസ്രായേലിലെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കൂ, സർക്കാരിനെ മാറ്റൂ, പുതിയ പ്രധാനമന്ത്രിയെ കൊണ്ടുവരൂ, ഈ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, യുദ്ധം നിർത്തൂ, ബന്ദികളെ തിരിച്ചു കൊണ്ടുവരൂ, ഒത്തുതീർപ്പിലേക്ക് പോകൂ എന്നൊക്കെ പറഞ്ഞു പതിനായിരക്കണക്കിന് ജനങ്ങൾ ടെലവീവിലും മറ്റും അണിനിരന്ന് പ്രതിഷേധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ജൂതന്മാർ യുദ്ധം നിർത്തൂ എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക്, ഒരു വശത്ത് സാമ്പത്തിക മേഖല സാമൂഹ്യമായി തകരുന്നു, വ്യവസായങ്ങൾ തകരുന്നു, സാമ്പത്തികാവസ്ഥ ഒക്കെ പോകുന്നു, മറുവശത്ത് സുരക്ഷിതത്വ ഭീഷണി, സുരക്ഷാ ഭീഷണി, ഹിസ്ബുള്ള ഏത് നിമിഷവും ആക്രമിക്കുമെന്ന് പറയുന്നു, ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു, ഇടയ്ക്കിടയ്ക്ക് ഡ്രോണുകളും മിസൈലും ഒക്കെ കൂട്ടത്തോടെ അയക്കുന്നു, ഇസ്രായേലിൻ്റെ സൈനിക ക്യാമ്പുകൾ തകർക്കുന്നു, ജനവാസ മേഖലകളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അയക്കുന്നു, അയൺഡോമിനെ പൂർണ്ണമായും തകർക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേൽ പെട്ടിരിക്കുന്നത് ഒരു വല്ലാത്ത കുരുക്കിലാണ്, വല്ലാത്ത പ്രശ്നത്തിലാണ്. ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിൽ വലിയ ആശങ്കയുണ്ട്. യുദ്ധം അവസാനിക്കണം, യുദ്ധം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് പ്രാർത്ഥന. എന്നാൽ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഈ പോക്ക് അത് അവരുടെ തന്നെ കുഴിതോണ്ടലായി മാറുകയാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇസ്രായേലിലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അവലോകനം ചെയ്യുമ്പോൾ തന്നെ അതാണ് മനസ്സിലാകുന്നത്.